വാക്ക് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവാണെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കും. സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നാഴിയേക്ക് 40 വട്ടം ചോദിക്കുന്ന പ്രതിപക്ഷമേ നിങ്ങൾ കാണുന്നില്ലേ യഥാർത്ഥത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന്? ഇല്ലെങ്കിൽ കണ്ണു തുറന്ന് നോക്കണം. എത്രയെത്ര വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്, എത്രയെത്ര പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്, ഇതൊന്നും കാണാതെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ മാത്രമേ പ്രതിപക്ഷത്തിലെ കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ സർക്കാരിന്റെ വികസന പ്രവർത്തനത്തിലേക്ക് നടപ്പിലാക്കിയ ഒരു പദ്ധതി കൂടിയെ കുറിച്ച് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ഈ മെയ് 17 നടക്കാൻ പോവുകയാണ്. 20,808 വീടുകളുടെ താക്കോൽദാനമാണ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ പ്രതിപക്ഷം കേൾക്കുന്നുണ്ടോ എന്തോ? തിരുവനന്തപുരം കടിനകുളം പഞ്ചായത്ത് 16-ാം വാർഡിൽ അമൃതിന്റെയും ഐഷ ബീവിയുടെയും ഭവനത്തിന്റെ താക്കോൽ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂർത്തിയായ മറ്റ് ലൈഫ് ഭവനങ്ങളുടെ താക്കോൽദാനവും 17 നടക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചും കഴിഞ്ഞു. 1-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 100 ദിന പരിപാടിയിൽ 20,000 വീടുകൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 20,808 വീടുകൾ പൂർത്തീകരിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചു. സർക്കാരിന്റെ 1-ാം 100 ദിന പരിപാടിയുടെ ഭാഗമായി 12,000 ലൈഫ് ഭവനങ്ങൾ നിർമ്മിച്ച് കൈമാറിയിരുന്നു. പദ്ധതിയിൽ ഇതുവരെ 2,95,006 വീടുകൾ നിർമ്മിച്ചു നൽകി. 34,374 വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. 27 ഭവന സമുച്ചയങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ 4 എണ്ണം അടുത്ത മാസത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവരും മത്സ്യമേഖലകളിലുള്ളവരുമായ ഗുണഭോക്താക്കൾക്ക് വിവിധ കാരണങ്ങളാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട് വീട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്തായാലും പാവപ്പെട്ടവരെ വീടില്ലാത്തവരെ ചേർത്ത് നിർത്തുന്ന സർക്കാരിന്റെ ഈ പദ്ധതികളൊന്നും പ്രതിപക്ഷം കാണുകയുമില്ല. കണ്ടാൽ തന്നെ കാണാത്ത പോലെ നടിക്കുകയും ചെയ്യും. അതാണല്ലോ നടക്കുന്നത്. അഥവാ എന്തെങ്കിലും ചെയ്താലും അതിലെല്ലാം കുറ്റം കണ്ടെത്താൻ മാത്രമേ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഭൂരഹിതരും ഭവനരഹിതരുമായവർക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞ മാർച്ചിൽ ആരംഭിച്ച മനസ്സോടിത്തിരി മണ്ണ് പരിപാടിയിലൂടെ 1,712 സെന്റ് സ്ഥലം ഇതുവരെ ലഭിച്ചതായി മന്ത്രി അറിയിച്ചു. 1,000 പേർക്ക് ഭൂമി നൽകുന്നതിന് 25 കോടി രൂപയുടെ സ്പോൺസർഷിപ്പും ലഭിച്ചിട്ടുണ്ട്. ഭവനരഹിതർക്കുള്ള ഭൂമി കണ്ടെത്താൻ നടത്തുന്ന ക്യാമ്പയിൻ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ചെയ്താലും വെറുതെ ഷോയ്ക്ക് വേണ്ടി കാണിച്ചുകൊണ്ട് നടക്കാൻ സർക്കാർ ശ്രമിക്കാറില്ല. കാരണം എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലുണ്ട് ഈ സർക്കാർ. അതുകൊണ്ട് തന്നെ അവരെന്നും ഈ സർക്കാരിനെ നെഞ്ചിലേറ്റു.